നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ നിരപരാധികളായ സാധാരണക്കാരുടെ പേടി സ്വപ്നമായി മാറുന്നതായി ആരോപണം. കോവിഡ് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നയാളെ പോലീസ് റോഡിലിട്ട് മർദ്ദിച്ച സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് സിപിഎം. പോലീസ് ഉദ്യോഗസ്ഥർ സാധാരണക്കാരെ അകാരണമായി മർദ്ദിക്കുന്നത് പതിവാണെന്നും ആക്ഷേപം. രാജ്കുമാർ കസ്റ്റഡി മരണത്തെ തുടർന്ന് കുപ്രസിദ്ധി നേടിയ പോലീസ് സ്റ്റേഷനാണ് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ. സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ സാധാരണക്കാരോട് ക്രൂരമായി പെരുമാറുന്നതായാണ് സിപിഎമ്മിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് നടന്ന വാഹന പരിശോധനയിൽ ബൈക്ക് നിർത്തിയില്ല എന്ന് ആരോപിച്ചാണ് കോവിഡ് രോഗിയെ റോഡിൽ വച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ടൌണിൽ നിന്നും ഏകദേശം 13 കിലോമീറ്ററോളം അകലെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പോലീസ് എത്തുകയായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്നത് ലെനിൻ ടി ജി എന്ന ആളായിരുന്നെങ്കിലും ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന സഹോദരൻ ലാലിനെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചു. പോലീസ് വാഹനത്തിൽ വെച്ചും മർദ്ദനം തുടർന്നു. പിന്നീട് നടന്ന ആന്റിജൻ പരിശോധനയിൽ ലാലിന് കോവിഡ് സ്ഥിരീകരിച്ചു. എന്നാൽ പരിക്കേറ്റ ലാലിന് ചികിത്സ നൽകാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നും ആരോപണമുണ്ട്. നെടുങ്കണ്ടം സ്റ്റേഷൻ പരിധിയിൽ ഇത്തരം സംഭവങ്ങൾ പതിവാണെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം. പൊതുപ്രവർത്തകരോടും മാന്യമല്ലാത്ത രീതിയിലാണ് പോലീസ് ഇടപെടുന്നത്. പെറ്റി കേസിൽ ഒതുക്കേണ്ട സംഭവങ്ങൾ പോലും പോലീസ് വലുതാക്കുകയാണെന്നും സിപിഎം നെടുങ്കണ്ടം ഏരിയ കമ്മിറ്റി ആരോപിച്ചു. കോവിഡ് രോഗിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകുമെന്നും നടപടി സ്വീകരിക്കാത്ത പക്ഷം പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും സിപിഎം നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.